தேவனோ மோகியப்படுக ഈ സ്റ്റേജിൽ ഉപസ്ഥിതരായിരുന്നായ പ്രൗഢമായ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും ഇരുടും വഹിക്കുന്നതായ ഉത്സവിലെ കുഞ്ഞുങ്ങൾ, അവരെ പോറ്റി വളർത്തുന്നതായ ബോഡംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പ്രഭുങ്ങളുടെ അമ്മമാരെ പ്രവർത്തിക്കുന്നതായ ഷാജി മുതൽ അമ്മണി വരെയുള്ളതായ പ്രവർത്തനം, വികാരത്തുള്ളവരുണ്ടാകാം, പക്ഷെ ഞാൻ ജീവിക്കുന്നു 1957 ജൂൺ മാസം 1st കടയിരിപ്പ് യു പി സ്കൂളിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിദ്യാർത്ഥിയെ ഞാൻ ചെല്ലുന്നു. പ്രവേശനം കിട്ടിയ സമയത്ത് ഋഷികൾ എൽ പി സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഹെഡ്മാഷ് പറഞ്ഞു എന്നാണ്, വിവി സാർ പറഞ്ഞു എന്നാണ് പറയുന്നത്, എന്നോട് പറഞ്ഞില്ലായിരുന്നു. 1st ക്ലാസ് തുടങ്ങുമെന്ന് അന്ന് ഷട്ടും നിൽക്കും ഇട്ടു വരണമെന്ന് പറഞ്ഞു. ഉറപ്പാക്കി വെച്ചാൽ എനിക്ക് ഞാൻ 1st ക്ലാസ്സിൽ 5th ക്ലാസ്സിൽ വരെ കടയിൽ പോലീസ് പഠിച്ചിരുന്നു. അന്ന് ട്രൗസർ മാത്രം നിൽക്കും മാത്രം ഇട്ടാ പോയത്. അത് മതിയെന്ന് വിചാരിച്ച് ഞാൻ 1957 പഴയ യു പി സ്കൂൾ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് സ്കൂൾ എന്നാണ് പറയുന്നത്, ഒരു യു പി സ്കൂൾ ഞാൻ ചെന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു അസംബ്ലി ക്ലാസ് ടീച്ചർ നിർദ്ദേശിച്ചു ഇംഗ്ലീഷ് സ്കൂളാണ്, ഗുഡ് മോർണിംഗ് പറയണമെന്ന് പറഞ്ഞു. ഓ ഗുഡ് മോർണിംഗ് നാട്ടിൽ പഴയാത്തൊരു വാക്ക് പറഞ്ഞു. ആ അസംബ്ലി കഴിഞ്ഞ ശേഷം ക്ലാസ്സിൽ ഫസ്റ്റ് ഫ്ലോറിൽ 7th ചെന്നിരുമ്പോൾ അറ്റൻഡൻസ് തീർന്നില്ല. ഓഫീസിൽ നിന്ന് പ്യൂർ വിളിച്ച് ഒരു എട്ട് കൊടുക്കുന്നു, ചീഫ് ഏരിയാസ് ഇസ് വാണ്ടഡ് ഇൻ ദി ഓഫീസ്. ക്ലാസ് ടീച്ചർ ചാക്കോ സാറ് ക്ലാസ് ടീച്ചർ പറഞ്ഞു ചീഫ് ഏരിയാസ് ഓഫീസിൽ തന്നെ. ഞാൻ പെട്ടെന്ന് തീരുമാനം ചെയ്യുന്നു, ഡിവി ഓഫീസറെ മുമ്പിൽ ചെന്നു കൗരവമായി നോക്കുന്നതായ മനുഷ്യൻ ആ ഭാഗം നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇംഗ്ലീഷ് സ്കൂളാണെന്ന് അറിയാമോ? അറിയാം. ഷട്ടർ ഉണ്ടോ അറിയാമോ എന്ന് ചോദിച്ചു ഇല്ല. പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇല്ല. ഷട്ടറിനോട് പറയണം, കരഞ്ഞോണ്ടുള്ള കാര്യം പറഞ്ഞു എനിക്കൊരു ഷട്ടർ ഉള്ളു, അത് പണിയിൽ പോകാനുള്ളതാണ്. ചാച്ചടി വീണ് തയ്ച്ചു തന്നതാണ്. െ വികാരാജനായ സാറ് എന്നോട് ഒരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, പക്ഷെ അക്ഷരം അപ്പം മനസ്സിലായില്ല, ഗെറ്റൗട്ട് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു പിയു ചാട്ടച്ചെന്നെ പലമുറ വിളിച്ചു ഉള്ളിൽ ഉള്ളിൽ പുറത്ത് കിടത്തി ഒരു ഷർട്ട് ഇട്ടുള്ളതെന്നല്ല കരുതുന്നത്, പറഞ്ഞത് അത് വെള്ളിയാഴ്ച ഇട്ടിട്ട് ശനിയാഴ്ച അടുത്ത് ഞായറാഴ്ച പള്ളി കൊണ്ടുവരാൻ മതി. അന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫോം ഏ ചെല്ലുന്ന സമയത്ത് കൂടെ ഇരുന്ന എൻ്റെ അടുത്തിരുന്നായ ശശി എന്ന് വിളിക്കുന്ന നാരായണൻ നായർ മാളികയിലെ നാരായണൻ നായർ ഫസ്റ്റ് ഫോമിൽ 2nd വർഷം പഠിക്കുകയാണ്. അവൻ ചോദിച്ചു എന്നെ വീട്ടിലേക്ക് കുഞ്ഞുമില്ല, ചോദിച്ചിട്ട് പറഞ്ഞു ഇതെ കഴിയുന്നത് ഞാൻ നാളെ ഒരു സ്കൂളിൽ വരുന്നില്ല, എനിക്ക് ഷട്ടില്ല. ഉടൻ തന്നെ ശശി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എൻ്റെ ഒരു ഷട്ടിൽ വഴിത്തരാം, നമുക്ക് ഒരുമിച്ച് പോരാറുണ്ട്, ഞാൻ നെയ്ബേഴ്സാണ്, അമ്മയോട് പറയല്ല, നശിക്കാവില്ല. അമ്മ പറഞ്ഞാൽ മതി, പറഞ്ഞ എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എല്ലാ ഓർമ്മത്തിലും എനിക്ക് നർച്ച ചോറ് തരും, വിഷുവിൻ്റെ ദിവസം പായസം കൊണ്ട് ചോറ് തരും. എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ നൃത്തിയിലാണ്, ഞങ്ങൾ 6 മക്കൾ, അതിൽ 2 സഹോദരന്മാർ ഇപ്പോഴും രോഗാതുരായി കിടപ്പിലാണ്, അപ്പം എല്ലാം കിടപ്പ് രോഗിയാണ്, ഞാൻ മടക്കു രോഗി.
Was
അവസാനത്തേക്ക് ഒരു കുപ്പു അങ്ങനെ ഇരുന്നിട്ടാണ് ഈ കുപ്പി വശത്ത് ഒരു നോട്ടുമാലയിലേക്ക് വന്നത്. ആ നോട്ടുമാല ലഭിക്കുകയാണ്. അച്ഛാ ഗ്രിഗോറിയൻ ഡയസിന്റെ പണി ആരംഭിക്കുവാനായിട്ട് ഈ ഓപ്പിയോ സിസ്റ്റമായ ഈ തുക ഇതൊരു മുതൽക്കൂട്ടായി അച്ഛൻ കണ്ടുകൊണ്ട് ഗ്രിഗോറിയൻ ഡയസിന്റെ കൊടുക്കണം. ക്രിയേറ്റർ മാത്രം പോരാ, ഗ്രിഗോറിയൻ ഡയസിന്റെ ഒരു ഘോഷയുടെ ഏർപ്പുണ്ട്. ആർക്കുണ്ട് ജീവിതത്തെ കുറിച്ച് ദർശനം? പണ്ട് ഏറ്റവും വലിയ രോഗമായിരുന്നല്ലോ ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെ ശേഷം ഇരിക്കുന്നതായ ഹൃദ്രോഗം, ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗം എല്ലാവർക്കും ഒരു ശാപമാണ്. നിങ്ങൾക്ക് ജീവിതം ലഭിക്കുന്നതായ ആരോഗ്യത്തിന്റെ ഒരു ഭാഗം നിങ്ങളെ കൂടെ വഴിപാടിടുകയാണെങ്കിൽ ആരറിയുന്നു നമുക്ക് ഇതിന്റെ കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഈ കുഞ്ഞുങ്ങൾക്ക് കലാവിധം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ സുഖിയ അനുഭവത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിക്കും. അതിനുശേഷം നമ്മളെ ഒരു മോഡസ്റ്റ് ഒരു ലഞ്ച് ഒരു ഡിന്നർ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടാക്കുവാനായിട്ട് മുൻപിലേക്കുന്നത് ദൈവം രണ്ട് മക്കളാണ് ലിൻസും ജോളി ലിസയും കുടുംബം. അവരെ സംയുക്തമായിട്ട് ആലോചിച്ച് എന്നോട് പോലും പറയാതെ അവരുടെ അമ്മയോട് ആലോചിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴേക്കും വളരെ കൈയ്യെടുക്കുന്നത് ടിക്കറ്റും ഷാരിയുമായി വർത്താനം പറഞ്ഞ് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമർഷം പോലും പറഞ്ഞു. പക്ഷെ ഞാൻ പൈസ ഇഴുതായി കഴിഞ്ഞപ്പോഴേക്കും അവർക്കറിയാം അവർ എൻ്റെ വിദ്യാഭ്യനായി തോന്നുന്നു. ഇതൊരിക്കലും പരിപാടി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ശക്തി തോന്നി നിൽക്കുകയും ചെയ്യും. എനിക്ക് അവർ പറയുവാനായിട്ടുള്ളത് നിങ്ങൾ ഈ മക്കൾ ടെൻഷനും സഹിച്ചുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ തുണയും മോൾ വരുന്നത്. ഞാൻ വർഷത്തിൽ ഒന്നും പ്രാവശ്യം എന്തോ കുഞ്ഞെയും നിസ്സായും കാണുന്നുണ്ട്. എൻ്റെ ആവിയും ചേരാനും എല്ലാം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ മക്കൾ അനുസരിതനായ ഒരു ഈ മക്കളില്ലെങ്കിലും ചേട്ടൻ്റെ മക്കൾ ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെ നിന്നുകൊണ്ട് ദുഃഖവും സുഖവും എല്ലാം പങ്കുന്നതായ ആ നാല് മക്കളുടെ കുടുംബവും എന്നും എന്നും അതിൽ നിലവിലൊക്കെ പങ്കുകയാണ്. പറഞ്ഞത് നിങ്ങളുടേതായിട്ടുള്ള പുതിയ സഹകരണിക്കാട്ടുണ്ടാകണം. ഈ ഇരുപത്തി അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾ നാനാജാതി മനസ്സിലായ കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ പള്ളിയിലെല്ലാം ഈ പറയുന്നത് പോലെ ഓട്ടോസുകാരോട് കൃത്യമായി നടക്കുന്നത് ഇവിടെയുള്ളത് നൂറ് കുഞ്ഞുങ്ങൾ ഇവിടെ സംബന്ധിക്കുമ്പോൾ പത്ത് 24 മാത്രമേ മാമോസുകളെന്ന ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം തന്നെ നോൺ ക്രിസ്ത്യൻസാണ്. അവരുടെ ആരാധനമായിരിക്കുന്നതായ നവംബർ മാസം 21-22 ദിവസങ്ങളിലായിട്ട് ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്നുണ്ട്. ജീവകാരുണ്യങ്ങൾ എവിടെ തോന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്ഥലങ്ങൾ ഉണ്ടാകണം. അതിൻ്റെല്ലാം കൂട്ടിയത് മാത്രമാണ് എന്നാൽ നിങ്ങളുടെ പ്രത്യേകിച്ച് ആശംസകളെ വൈദ്യ സഹോദരനാളുകളായ നന്ദി രേഖപ്പെടുത്തുന്നു. അവസരം വീണ്ടിട്ടാണ് ഗ്രിഗോറിയൻ ഡയസ് സെന്റർ ജീവിതത്തിലെ ഗ്രൂപ്പിലേക്ക് കാണണമേ. അത് സംബന്ധമായി ഘോഷ ഏകദേശമുണ്ട്. താക്കോളിൽ മാത്രം ഉള്ള മതി കഴിഞ്ഞാൽ ചുറ്റി കൂടെ ഇറങ്ങട്ടോ. ആരറിയുന്നു നമുക്ക് ഓരോരുത്തരും അസ്വസ്ഥ വരുന്ന സമയത്ത് പ്രശ്നമുണ്ടാകുന്നില്ല. സമയം നന്ദി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ മറക്കരുത് എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ദൈവനാമം മുഖ്യമന്ത്രി.